മിമിക്രി കലാകാരന്മാരെയും അത്തരത്തിലുള്ള എല്ലാ കലാകാരന്മാരെയും ഇഷ്ടപ്പെടുന്ന മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ദുഃഖവാർത്ത തന്നെയായിരുന്നു കഴിഞ്ഞ മാസം പുറത്തു വന്നത്. വളരെയധികം ദുഃഖത്തോടെ മലയാളികൾ ഇപ്പോഴും കേൾക്കുന്നതും കാണുന്നതും സുധിയുടെ വാർത്തകൾ തന്നെയാണ്. അന്ന് സുധിയോടൊപ്പം ആ വാഹനപകടത്തിൽ ബാക്കിയുണ്ടായിരുന്നത് മഹേഷും ബിനു അടിമാലിയും ഉല്ലാസും ഒക്കെയാണ്. ഇതിൽ ബിനു അടിമാലിയും ഉല്ലാസും ഒക്കെ വളരെ പെട്ടെന്നാണ് രക്ഷപ്പെട്ടത്. എന്നാൽ മഹേഷിനായിരുന്നു വലിയ പരിക്കുകളോടെ തന്നെയും ജീവൻ ലഭിച്ചത്. എന്നാൽ മഹേഷ് ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെന്നുള്ള സന്തോഷമാണ് നമ്മൾ ചിത്രങ്ങളിലൂടെ കാണുന്നത്. അതിന് പ്രധാനമായുള്ള കാരണവും മഹേഷ് പങ്കുവയ്ക്കുന്ന ചില ചിത്രങ്ങൾ തന്നെയാണ്. ആരാധകരുടെ ഇടയിലേക്ക് മഹേഷ് ഇപ്പോൾ സൈജു കുറുപ്പിനോടൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവച്ചതോടെ മഹേഷിന്റെ മുഖത്തെ പാടുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല എന്നും വളരെയധികം സന്തോഷത്തോടെ മലയാളി പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നു. ഇതുതന്നെയാണ് മലയാളി പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നതും. നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയെ മരണത്തിനിടയാക്കിയ വാഹനപകടത്തിൽ പരിക്കേറ്റവരിൽ ഒരാളായിരുന്നു മിമിക്രി കലാകാരൻ മഹേഷ് കുഞ്ഞുമോൻ. വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ കഷ്ടപ്പെട്ട മിമിക്രി കലാരംഗത്തേക്ക് എത്തിയ മഹേഷ് കുഞ്ഞുമോൻ മിമിക്രി അവതരിപ്പിക്കുക മാത്രമല്ല, എങ്ങനെയാണ് ഒരാളുടെ ശബ്ദത്തിൽ നിന്ന് മറ്റൊരു ശബ്ദത്തിലേക്ക് പോവുക എന്ന് ആളുകളെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. തനിക്ക് അറിയാവുന്ന കല മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് യാതൊരു അസൂയ സ്വഭാവവുമില്ലാത്ത ഒരാൾക്കേ സാധിക്കുമെന്ന് അന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു. മുഖത്തും കയ്യിലും സാരമായി പരിക്കുകളോടെയാണ് മഹേഷിനെ ആശുപത്രിയിൽ അന്ന് പ്രവേശിപ്പിച്ചത്. രണ്ടാഴ്ചകൾ നീണ്ട ആശുപത്രി വാസത്തിന് ശേഷമാണ് മഹേഷ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. പല്ലുകൾ തകരുകയും മൂക്കിനും മുഖത്തിനും ക്ഷതമേൽക്കുകയും ചെയ്തിരുന്നു. തകർന്നുപോയ പല്ലുകൾ ശരിയാക്കി ആ പഴയ പുഞ്ചിരി തിരിച്ചു പിടിക്കുകയാണ് മഹേഷ് ഇപ്പോൾ. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് മഹേഷ് പുതിയ ചിത്രം പങ്കുവച്ചത്. നടൻ സൈജു കുറുപ്പിനൊപ്പമുള്ള ചിത്രമാണിത്. ജൂൺ 5 പുലർച്ചെ 4:30 തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്നിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. വടകരയിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് തിരികെ തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു സുധി. നടൻ ബിനു അടിമാലി, ഡ്രൈവർ ഉല്ലാസ്, മഹേഷ് എന്നിവരായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത്. കളിത്തമാശകളൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴുള്ള വിശേഷങ്ങൾ ഓർത്ത് അവർ കിടക്കുകയായിരുന്നു. മഹേഷ് ഉൾപ്പെടെ എല്ലാവരും ആ വാഹനത്തിൽ ഉറങ്ങുകയായിരുന്നു. അപ്രതീക്ഷിതമായാണ് ഒരു വലിയ ശബ്ദവും പിന്നീട് ആ ഇടിയും ഉണ്ടായത്. അതിലാണ് മുഖത്ത് വലിയ പരിക്കുകളോടെ മഹേഷ് നിന്നത്. സൗണ്ട് ഒക്കെ തന്നെ പോയിരുന്നു, കാരണം മൂക്കിനായിരുന്നു ക്ഷതമേറ്റിരുന്നത്. മൂക്കിലൂടെയും വായിലൂടെയും ശ്വാസം എടുത്തും കൺട്രോൾ ചെയ്തുമാണ് നമ്മൾ മിമിക്രി കലാകാരന്മാർ ശബ്ദം പുറപ്പെടുവിക്കുന്നത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഹേഷിനെല്ലാമായിരുന്നു മൂക്ക്. ആ മൂക്കിന് ക്ഷതം സംഭവിച്ചതോടെ തന്നെ ഇനി ശബ്ദങ്ങൾ എടുക്കാൻ കുറച്ചുകൂടി പ്രയാസപ്പെടും. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെങ്കിലും മിമിക്രി ലോകത്തേക്ക് ഇനി എന്ന് തിരിച്ചു വരുമെന്നുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് പ്രേക്ഷകർ. എന്തായാലും അദ്ദേഹത്തിന്റെ മുഖമൊക്കെ മാറി, അതിപ്പോൾ മുഖമൊക്കെ മെലിഞ്ഞു തുടങ്ങിയതിന്റെ സന്തോഷവും ചിലർക്ക് ഉണ്ട്. മുഖത്തെ പരിക്കുകളൊക്കെ മാറി അദ്ദേഹത്തിന്റെ പഴയ വികൃതമായ രൂപമൊക്കെ മാറി എന്ന് നിരവധി പേർ പറയുന്നു. അതിൽ സന്തോഷമുണ്ടെന്നും ഇനി വേഗം തന്നെ മിമിക്രി രംഗത്തേക്കും തിരിച്ചെത്തട്ടെ എന്നും നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത്. മഹേഷിന്റെ ഈ ചിത്രം നിമിഷങ്ങൾ കൊണ്ടാണ് ആരാധകർ ഏറ്റെടുത്തതും. മഹേഷിന്റെ തിരിച്ചുവരവ് ആഘോഷിക്കുകയാണ് ഇപ്പോൾ മലയാളി പ്രേക്ഷകർ. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.